ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നമ്മളിപ്പോൾ ഈ കേസ് കൊടുത്തവരെ, ഹയറച്ച് കേസിൽ ഹയറച്ചിനെതിരായിട്ട് കേസ് കൊടുത്തവരെ, FIR രജിസ്റ്റർ ചെയ്തവർ ഒക്കെ കളിയാക്കിക്കൊണ്ട് ചില ഹയറച്ചോളികൾ ചോദിക്കുന്നതാണ്, നിങ്ങൾക്കൊക്കെ പൈസ കിട്ടിയോ, നിങ്ങൾക്കൊക്കെ പൈസ കിട്ടിയോ, നിങ്ങൾക്ക് കേസിന് പോയിട്ട് നിങ്ങൾക്കൊക്കെ പൈസ കിട്ടിയോ. നമുക്ക് കിട്ടിയില്ല, നിങ്ങൾക്ക് കിട്ടിയോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്നാൽ അതിലുള്ള കാരണങ്ങൾ പറയാം, എപ്പോൾ കിട്ടുന്നും കൂടി പറയാം. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും ഇവർ വിചാരിക്കുന്നത് പോലെ 10ഓ 20ഓ വർഷം കാത്തു നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഈ കേസിൽ, ബഡ്സ് കേസിലായിക്കോട്ടെ, PML കേസിലായിക്കോട്ടെ, വരുന്നതായിരിക്കില്ല. എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ബഡ്സ് കോർട്ടിൻ്റെ ആ ഒരു പെർമനൻ്റ് അറ്റാച്ച്മെൻ്റ് എന്തായാലും ആകേണ്ടതുണ്ട്. അപ്പോൾ ആ പെർമനൻ്റ് അറ്റാച്ച്മെൻ്റ് ആയിട്ടില്ലെങ്കിലും നമുക്ക് ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഈ പെർമനൻ്റ് അറ്റാച്ച്മെൻ്റ് ആകുന്ന സമയത്ത് ആകുന്നില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിച്ച് ഇവരുടെ ആസ്തികളിൽ ഉണ്ടായിരിക്കുന്ന വേഗം മോശമായി പോകുന്ന, അല്ലെങ്കിൽ ഇതാണ് വൈകുന്തോറും അതിൻ്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അത്തരം വസ്തുക്കൾ എത്രയും പെട്ടെന്ന് വിറ്റ് കാശാക്കണമെന്നും ലേലം നടത്തണമെന്നും, നമ്മുടെ നമുക്ക് വന്നിരിക്കുന്ന നഷ്ടം അല്ലെങ്കിൽ നികത്താൻ സാധിക്കില്ല, ഈ വസ്തുക്കളൊക്കെ ലേലം ചെയ്തു കഴിഞ്ഞാലും സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ബഡ്സ് കോർട്ടിലും അതുപോലെ തന്നെ ഹൈക്കോർട്ടിലും സമർപ്പിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അവർ കോടതി ഇടപെടുകയും ഇവരുടെ ഈ പലതും പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകല് നടക്കാതെ വരികയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും കൂടി ഇത്തരത്തിൽ നിയമത്തിലുണ്ട്. കഴിഞ്ഞ മാസമാണ് ഹൈക്കോടതി ഇതുപോലെ ഒരു ബഡ്സ് കേസിൽ അദ്ദേഹത്തിൻ്റെ ഓഡി കാറ് അത് കുറച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വർഷമായിട്ട് അത് ഉപയോഗിക്കാത്തതാണെന്നും അത് പോലീസ് കസ്റ്റഡിയിലാണെന്നും, അത് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വിൽക്കുന്ന സമയത്ത് വെറും ഇരുമ്പിൻ്റെ വില മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് അത് ഓക്ഷൻ നടത്തണമെന്നും, എങ്കിൽ മാത്രമേ എനിക്ക് വന്നിരിക്കുന്ന ഈ നഷ്ടം നികത്താൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ മറ്റ് നടപടികൾ മറ്റ് പരിഹാരങ്ങൾ കാണണമെന്ന് പറഞ്ഞിട്ട് ബഡ്സ്കിയിൽപ്പെട്ട ഒരു യുവതി ഹൈക്കോടതിയെ സമീപിച്ചത്. അപ്പോൾ ആ കേസിൽ ഹൈക്കോടതി അനുഭാവപൂർവം ആ ഓടിക്കാറ് വിറ്റിട്ട് ഇവരുടെ പൈസ കൊടുക്കുക, അതിൻ്റെ ഫോട്ടോയും വീഡിയോകളൊക്കെ എടുത്തു വെക്കുക എന്ന് പറഞ്ഞിട്ടൊരു ഉത്തരവ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഹയറച്ചിൻ്റെ കേസിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എന്തായാലും ഇതുപോലെ 1-2 സിറ്റിംഗ് കൊണ്ട് അതിന് തീരുമാനമാകുന്നതാണ്. അപ്പോൾ ഇവരുടെ ഒരു ചോദ്യം ഉണ്ടല്ലോ, ആർക്കെങ്കിലും പൈസ കിട്ടിയോ, 9 മാസം ആയില്ലേ FIR ഇട്ടിട്ട്, നിങ്ങൾക്ക് പൈസ കിട്ടിയോ, നമുക്ക് പൂളിങ്ങും കിട്ടിയില്ല, നിങ്ങൾക്ക് സർക്കാർ പൈസ തന്നോ, അല്ലെങ്കിൽ എന്താ മഞ്ഞത്തലേനോ കന്നടക്കാരൻ പൈസ തന്നോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെയാണെങ്കിൽ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്, ഇങ്ങനെയൊരു ഇതുണ്ട്, പരിഹാരമുണ്ട്. അത് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇതെടുത്തിട്ട് പ്രയോഗിക്കാവുന്നതാണ്. ബൈ.